ഹായ്, ഹനസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു ഗാർഡൻ ടൂർ ആണ് ചെയ്യുന്നത്. എന്റെ സ്വന്തം ഗാർഡൻ ടൂർ ആട്ടോ. എന്റെ ബൊഗെയ്ൻവില്ല കളക്ഷൻസ് ആണ് ഞാൻ പരിപാലിച്ച് മക്കളെ പോലെ ഓമനിച്ച് വളർത്തി കൊണ്ടുവന്ന ബൊഗെയ്ൻവില്ലകളാണ്. കുറെ കളേഴ്സ് ഉണ്ട്, കുറെ വെറൈറ്റീസ് ഉണ്ട്. ആദ്യം നമുക്ക് ഈ കളക്ഷൻസ് എല്ലാം ഒന്ന് കാണാം. അത് കഴിഞ്ഞ് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്കെല്ലാം പറഞ്ഞുതരാം. എന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ? നല്ല മനോഹരം, നല്ലൊരു കളർഫുൾ ആണ് അല്ലേ? നോക്കുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആണ്. അപ്പൊ നമ്മൾ നല്ല സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗാർഡനിൽ ഒന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നല്ല റിലീഫാണ്. നമ്മൾ ശരിക്കും മക്കളെ പോലെ തന്നെ പരിപാലിച്ച് ഓമനിച്ച് തൊട്ട് തലോടി എന്നൊക്കെ പറയാം. എല്ലാ ദിവസവും തന്നെ ഈ ഓരോ ചെടിയേലും തൊട്ടും തലോടിയൊക്കെയാണ് പരിപാലിച്ചു പോരുന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ചെടികളാണിത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ആ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നു എന്ന് പറയാം. മണ്ണ്, മണല്, ചാണകപ്പൊടി, എല്ലുപൊടി ഇത്രയുമാണ്. പിന്നെ ചകിരിച്ചോറുണ്ടോ കേട്ടോ, ചകിരിച്ചോറ് ഇത്രയുമാണ് ബേസായിട്ട്, അടിസ്ഥാനമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഓരോ തൈയും കുഴിച്ചു വെക്കുന്നത്. പിന്നെ നവംബർ അവസാനം ആവുമ്പോഴത്തേക്കും, നവംബർ അവസാനമല്ല, നവംബർ ഒരു പകുതി ആയപ്പോഴത്തേക്കും ഒരു ഹാർഡ് പ്രൂണിങ് നടത്തി. എന്നിട്ട് വീണ്ടും വള ഇട്ട് കൊടുത്തു. എല്ലുപൊടിയോ, ഞാൻ എല്ലുപൊടിയും ഇട്ടു, സേറാമിലും ഇട്ടു. ഇത് രണ്ടും ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ നനച്ചു, ഞാൻ എല്ലാ ദിവസവും തന്നെ നനച്ചു കൊടുക്കുമായിരുന്നു. ഡിസംബർ ആദ്യം ഒരു പകുതി ആയപ്പോഴത്തേക്കും നല്ലപോലെ പൂവായി തുടങ്ങി. ഇപ്പൊ ഏകദേശം ഒരു മുക്കാലും പൂവായിട്ടുണ്ട് കേട്ടോ. വളരെ അപൂർവം മാത്രമേ പൂവ് ആകാത്തതുള്ളൂ, എങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 8-10 ദിവസം കൊണ്ട് ഫുള്ളാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളേഴ്സും അതൊക്കെ ഒന്ന് നോക്കിക്കാണാം. ഇതൊരു മാജിക് ബൊഗെയ്ൻവില്ല ആണ് കേട്ടോ. ആദ്യം ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുമ്പോൾ ഇത് കണ്ടോ, ഒരു എന്നാ പറയണേ, ഒരു ലൈറ്റ് ക്രീം പോലത്തെ, ഓഫ് വൈറ്റ് പോലെയാണ് ഇത് വരുന്നത്. വെയിലൊക്കെ കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനൊരു പീച്ച്, ഒരു മജന്ത, ലൈറ്റ് മജന്ത ഷെയ്ഡും കൂടി വരുന്നുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ കൊലയായിട്ട്, ഇത് കണ്ടോ, ആദ്യം പൂവ് വരുന്നത് ഇങ്ങനെയാണ് വരണത്. ഇത്
ചെറുതായിട്ട് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ മജന്തയായിട്ട് വരും. ഇതിപ്പം നമ്മൾ ആ കണ്ടതിൻ്റെ ചെറിയ ലീഫ്, അത് കുറച്ചും കൂടി വലിയ ലീഫായിരുന്നു. ചെറിയ ലീഫും ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്ലവർ നോക്കിക്കോ, ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത കണ്ടോ, ശരിക്കും ചെറിയ കുരു ചെറിയതായിട്ടുള്ള ഫ്ലവറാണ് ഇതിലുണ്ട് വന്നിരിക്കുന്നത്. അടുത്ത വെറൈറ്റിയാണ് ഇത് കണ്ടോ, ഇതേല് രണ്ട് പൂ ഇതുണ്ടോ, തുമ്പത്തോടെ ഒരു വൈറ്റ് പൂവും വരുന്നുണ്ട്. ഇതിങ്ങനെ കൊലയായിട്ടാണ് വരുന്നത്, ഇങ്ങനെ ഒരു ബൊക്കെ പോലെ. ഇതിങ്ങനെ കുറച്ചും കൂടി ഫുള്ളായിട്ട് വരും. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്, പക്ഷെ ഇപ്പൊ എനിക്കിപ്പോ ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ നിറച്ച് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. ഇതും ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ ലീഫ് ഉണ്ടോ, ഇതിന്റെ ലീഫിനും പ്രത്യേകതയുണ്ട്, ഫ്ലവറിനും പ്രത്യേകതയുണ്ട്. ഇതൊരു എന്താ പറയണേ, ഇതൊരു പീച്ചും അല്ല, ഇതെന്താ ഇതിന്റെ കളർ പറയുക. ശരിക്കും ഈ ലീഫും ഈ ഫ്ലവറും കൂടെ വരുമ്പം ഇതൊരു നല്ല ഭംഗിയുള്ള ബൊഗെയിൻവില്ലയാണ്. ഇത് പിന്നെ ഒരു ലൈറ്റ് വയലറ്റ്, തീരെ ലൈറ്റ് ആട്ടോ, ലൈറ്റ് വയലറ്റ് ആണിത്. ഇതിലും നല്ല ഇതൊരു ഡിഫറെന്റ് ഫ്ലവറാണ്, സാധാ ബൊഗെയിൻവില്ലയുടെ ഒരു പൂവല്ല ഇതുണ്ടോ, ഈ ഫ്ലവറിന്റെ പ്രത്യേകതയാണ്. വൈറ്റിന്റെ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ല, ഡിഫറെന്റ് ഫ്ലവർ ഉള്ളതുണ്ട്. മൂന്ന് വെറൈറ്റീസ് ആണുള്ളത്, അതിലോരെണ്ണമാണിത്. ഇതിങ്ങനെ നല്ല തിക്കായിട്ട് വലിയ ഫ്ലവറാണ് ഇതിന്റെ, ഇതുണ്ടോ. ഇത് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞു പോകില്ല. ഒരെണ്ണം ഇതാണ്, അടുത്ത രണ്ടെണ്ണവും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതും ആ വൈറ്റിന്റെ ഒരു ഡിഫറെന്റ് കളറും പോട്ടെ, ഡിഫറെന്റ് ഫ്ലവറാണ് ഇതുണ്ടോ. ഇതിന്റെ ഫ്ലവർ നോക്കിക്കേ, മറ്റേ ഫ്ലവർ പോലെയല്ല, നമ്മൾ ആദ്യം കണ്ട ആ ഫ്ലവർ പോലെയല്ല ഇതിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് മൂന്ന് ഫ്ലവറാണ് വന്നിരിക്കുന്നത്, ഇതുണ്ടോ. വൈറ്റിനകത്ത് തന്നെ ചെറിയ മൂന്ന്, ഇതൊന്ന് രണ്ട് മൂന്ന്, ഇത് മൂന്നും കൂടെ വരുന്ന കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് വൈറ്റിന്റെ വേറൊരു കളക്ഷനാണ്. ഇത് ചെറിയ ഫ്ലവറാണ്, ഇതിങ്ങനെ സ്റ്റെമ്മ് മുഴുവൻ ഫ്ലവറായിട്ട് വരും. ഇതുണ്ടോ, ഇങ്ങനെ ഒരു ലീഫ് പോലും ഇല്ലാത്ത പോലെ ഫ്ലവറാകും. ചെറിയ ലീവ് സ്റ്റെമ്മേൽ വരെ ഫ്ലവറാണ്. ഇതിങ്ങനെ ഫ്ലവറിന്റെ കനം കൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ട്, ഇത്തേല് മാത്രമാണ് ഫ്ലവർ ആകാത്തത്, പക്ഷെ ഇത്തേല് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വെറൈറ്റിയാണ് ഇത്, ഇതുണ്ടോ. ഇതെന്താണ് ഇത്, മിൽക്കി വൈറ്റ് എന്തോ കളർ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഇത് പറയാനായിട്ട്. ഇത് ശരിക്കും ഇങ്ങനെ ഈ സ്റ്റെം മുഴുവൻ ഫ്ലവറായിട്ട് വരും. ചെറിയ സ്റ്റെമ്മാണ് ഇതുണ്ട്, സ്റ്റെമ്മിന് ഒത്തിരി കട്ടിയൊന്നുമില്ല, ചെറിയ സ്റ്റെമ്മാണ്. പക്ഷെ ഇത് നിറച്ചു പൂവായിരിക്കും, ഇതുണ്ടോ. ഒരേ കൊലയായിട്ടാണ് വരുന്നത്, ഇങ്ങനെ ഒരേ ലീഫിന്റെ ഇടയ്ക്ക് ഇത് ഫുള്ളായിട്ട് പൂവായിട്ടില്ല. പക്ഷെ ഇത് ഫുള്ളായി കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതും മാജിക്കാണ്, ഇതുണ്ടോ. ഈ വൈറ്റ് ആണ് ഈ മജന്തയായിട്ട് തീരുന്നത്. ആദ്യം വൈറ്റ് ഫ്ലവർ ഉണ്ടാവും, അതിനെ മജന്തയായിട്ട് തീരുന്നു. ഇതുണ്ടോ, എത്ര മനോഹരമായിട്ട് നല്ല ബൊക്കെ പോലെ നിൽക്കുന്നു. നല്ല മനോഹരമായ ഒരു കളക്ഷനാണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതൊരു ഡാർക്ക് മജന്തയാട്ടോ. ഇത് ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം ഒരു കളർ പോലെ തോന്നും അല്ലേ. ഇതൊരു ഡാർക്ക് മജന്തയാണ്. അതുപോലെ ഇതും ലൈറ്റായിട്ട് പൂ വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ കളർ എന്നുള്ള, ശരിക്കും മൊത്തം വിടർന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഉള്ള കളറ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്റെ ബൊഗെയിൻവില്ല കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ശരിക്കും കെയർ ചെയ്ത കളക്ഷൻസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഇതിനെ കെയർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത് കുറേയൊക്കെ കൊടുക്കാനായിട്ടും കൂടിയാണ് ഞാനിത് ഇങ്ങനെ ഈ കളക്ഷൻസ് ഇത്രയും ചെയ്തത്. ഞങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വേണ്ടവർക്കൊക്കെ കൊടുക്കുന്നതാണ്. ഓൺലൈനായിട്ട് കൊടുക്കൽ നടക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇത് ഇത്രയും വലുതായതുകൊണ്ട് നമുക്കതൊരിക്കലും അയക്കാൻ പറ്റില്ല, ഇവിടെ വരുന്നവർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ആവശ്യമുള്ളവരൊക്കെ എൻ്റെ അടുത്തുനിന്ന് വാങ്ങുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാനും വളരാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളിതെല്ലാവർക്കും തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ പുതുപുത്തൻ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.